ഡാ എഴുന്നേക്ക്, തകലി സമയം എഴുന്നേക്കാൻ. കഷ്ടം നമ്മുടെ 5 മിനിറ്റ് ഇടാ. ഡാ ഇത് നിന്റെ വീടല്ല, ഹോസ്റ്റലാ, എഴുന്നേറ്റേ. പൊന്നുമോനെ വരുന്നുണ്ടെങ്കി വാ, ഫസ്റ്റ് കൊലമാസിന്റെ. ഫുഡ് ടേബിൾ ഇരിപ്പുണ്ട്, പെട്ടെന്ന് വെച്ചിട്ട് വാ. ഇന്നും വളരെ നേരത്തെയാണല്ലോ. കേറ്. ഡോ തന്റെ യൂണിഫോം എന്റെ എവിടെ? രാവിലെ ഉറക്കത്തിൽ നിന്ന് എന്റെ ഒരു ബുക്ക് എടുത്തെങ്കിൽ പോന്നോളൂ. ഇവറ്റങ്ങളൊക്കെ പോയിരിക്കി. അഖിൽ താൻ അവിടെ എന്താ കാണിക്കുന്നേ? മിസ് പേനില്ല. പേനയില്ലേ? ആരെങ്കിലും ഒരാൾ പേന കൊടുത്തേ. ഇനി എല്ലാരും ബോട്ടിൽ എഴുതിയാണ് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കേ. ഡാൻസ് കിട്ടുന്നവർ പറയും. തന്നെ കൊണ്ട് വലിയ ശല്യായില്ലോ. താൻ എന്ത് നോക്കിയിരിക്കുക? പറഞ്ഞ പ്രോബ്ലം ചെയ്തോ? തന്നോടല്ലേ ചോദിച്ചേ, ബുക്കൊന്ന് കാണിച്ചേ. ഗെറ്റ് ഔട്ട്. അറിവും കഴിവുണ്ടായിട്ട് കാര്യമില്ല, അത് പ്രകടിപ്പിക്കാൻ അറിയണം. ഒരുപക്ഷെ ശരിയാണ്, അറിവും കഴിവും മറച്ചു വെക്കാനുള്ളതല്ല. ഉത്തരം അറിയാമായിരുന്നു, പക്ഷേ ക്ലാസിന്റെ ഇരുമ്പ് ജനലുകളിലൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച
കാറ്റിലാടിയിരുന്ന മരച്ചില്ലയിൽ നിന്നും പിടിവിട്ട കൊച്ചു കിളിക്കൂട് നിലം പതിച്ചപ്പോൾ ഉള്ളിലുണ്ടായ നോവ്. എൻ്റെ വിധി എൻ്റെ തീരുമാനങ്ങളാണ്. എന്നെ നിന്നോടടുപ്പിച്ചതും എന്നെ നീ അല്ലാതാക്കുന്നതും അതാണ്. ചില വാശികൾ ആ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുവാനുള്ള ഏക ആയുധവുമാണ്. എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നില്ല, ശരിയാണ്. എന്നാൽ ചില അവസരങ്ങളുണ്ട് നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തവർ. ഒരാളുടെയെങ്കിലും ചുണ്ടിലൊരു പുഞ്ചിരി വരുത്താൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. എനിക്കറിയാം, നാല് ചുവരുകൾക്ക് നടുവിൽ കഴിയുന്ന ഒരു കല്ലിന് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ എനിക്കും നിനക്കും ചെയ്യാനാവും. ആ കിളിക്കൂട് അതൊരു പക്ഷേ ഒരമ്മക്കിളിയുടെ വാത്സല്യമാവാം, സ്നേഹമാവാം, പ്രതീക്ഷകളാവാം, അവളുടെ കാത്തിരിപ്പാവാം. ക്ലാസ് മുറിയുടെ നാല് ഭിത്തികൾക്കുമപ്പുറം ഒരു ലോകമുണ്ട്, പലരും കണ്ടും കാണാത്ത ഒരു സുന്ദര ലോകം. അത് കണ്ടെത്തി അവിടെ ജീവിക്കുക എന്നതാണ് പ്രധാനം.